അപ്പോൾ ഫ്രണ്ട്സ്, ഒത്തിരി ആൾക്കാർ എന്നോട് ചോദിച്ചിരുന്നു സെലിൻ്റെ ട്യൂഷൻ ക്ലാസ് കണ്ടോ, അല്ലെങ്കിൽ പാൽപ്പായസം കണ്ടോ എന്നൊക്കെ മെയിൽ അയച്ച്. പക്ഷേ അപ്പോഴൊന്നും എനിക്ക് മനസ്സിലായില്ല എന്താണെന്ന്, ഞാൻ ശ്രദ്ധിച്ചതേയില്ല. പിന്നീട് റിപ്പീറ്റായി വന്നപ്പോഴാണ് ഞാനും അതൊക്കെ കാണാൻ ശ്രമിച്ചത്. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? അതൊരു ഭയങ്കര വിപ്ലവമായിട്ട് തോന്നുന്നുണ്ട്. നമ്മൾ ഹിന്ദിയിലും മറ്റ് ഭാഷകളിലൊക്കെ കാണുന്നതാണ്, പക്ഷേ കേരളത്തിൽ അങ്ങനൊരു തരംഗം പണ്ടായിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പോൾ അതൊന്നും ഇല്ലാത്ത രീതിയിലായിരുന്നു. പക്ഷേ അത് പുതിയൊരാശയം പോലെ ഇപ്പോൾ കൊണ്ടുവന്ന് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? കാര്യം എന്താണെന്ന് കുറേ പേർക്ക് മനസ്സിലായി കാണും. കാര്യം അറിയാത്തവർ ഇതിൻ്റെ അവസാനം കേട്ടാൽ മതി. നമുക്ക് ഇന്നത്തെ കഥയിലേക്ക് കടക്കാം. അവസാനം ഞാൻ ചോദിച്ചത് കേട്ടിട്ട് അഭിപ്രായം പറയണം കേട്ടോ. ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വായിക്കുന്ന മെയിൽ വിനയ എഴുതിയിട്ടുള്ള ഒരു മെയിലാണ്. മാഡം, എൻ്റെ പേര് വിനയ. എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. എൻ്റെ ഇതൊരു അറേഞ്ച്ഡ് മാരേജ് ആയിരുന്നു. കല്യാണം കഴിഞ്ഞ് ഞാൻ ഭർത്താവിൻ്റെ വീട്ടിലേക്ക് പോയി. അവിടെ വലിയൊരു പറമ്പിൽ ഒത്ത നടുവിലായി അത്യാവശ്യം വലിയൊരു വീടാണ്. വീട്ടിൽ ഭർത്താവിൻ്റെ അച്ഛനും അമ്മയും മാത്രമാണുള്ളത്. എൻ്റെ ഭർത്താവ് തിരക്കു പിടിച്ച ഒരു ഉയർന്ന ഉദ്യോഗസ്ഥനായിരുന്നു. അന്ന് രാത്രി കാര്യമായി ഒന്നും അവിടെ നടന്നില്ല. ഞങ്ങൾ കുറച്ച് നേരം സംസാരിച്ചു. അതല്ലാതെ കാര്യമായ ഒന്നും അവിടെ സംഭവിച്ചില്ല. അതിന് കാരണം പിറ്റേ ദിവസം തന്നെ ഭർത്താവിന് പോകേണ്ടി വന്നു ഓഫീസിലേക്ക്. അത്രയും പ്രശ്നങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് കല്യാണം കഴിഞ്ഞുള്ള അവധിയും മറ്റും പിന്നീടൊരവസരത്തിൽ കൊടുക്കാമെന്നാണ് പറഞ്ഞിരുന്നത്. അദ്ദേഹം പെട്ടെന്ന് തന്നെ ടൗണിലേക്ക് പോയി. അവിടെയായിരുന്നു ഓഫീസ്. ഇങ്ങനെയൊന്നും ഉണ്ടാകുമെന്ന് അദ്ദേഹം പ്രതീക്ഷിച്ചതല്ല. ഞങ്ങൾ തമ്മിൽ ഒന്നടുത്ത് പരിചയപ്പെടുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹത്തിന് പോകേണ്ടി വന്നു. പിന്നെ പുള്ളിക്കാരൻ എന്നോട് പറഞ്ഞു, എടി, ഞാൻ ഒരു കാര്യം ചെയ്യാം, ഇവിടെ തന്നെ നമുക്കൊരു വീടെടുക്കാം, എന്നിട്ട് നിന്നെ ഞാനിങ്ങ് കൊണ്ടുപോകാം. ഇവിടെ തന്നെ നിന്നല്ലേ ശരിയാകുള്ളൂ. ഞാൻ ലീവ് എടുത്തിട്ട് നമ്മൾ കറങ്ങി നടക്കുന്ന ഒരു കാര്യം ഈ അടുത്തൊരു വർഷത്തേക്ക് നടക്കും തോന്നില്ല. അത്രയും പ്രശ്നങ്ങളുണ്ട് കമ്പനിയിൽ. ഞാൻ തന്നെ ഇതൊക്കെ ഒന്ന് മാനേജ് ചെയ്യേണ്ടി വരുമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, സാരമില്ല, വീടെടുത്തിട്ട് ഞാൻ വന്നോളാമെന്ന്. പക്ഷേ ഇതിനിടയ്ക്ക് ഭർത്താവ് ഭയങ്കര ബിസിയായി. അദ്ദേഹത്തിന് പല സ്ഥലങ്ങളിലും കമ്പനി ആവശ്യത്തിന് വേണ്ടി പോകേണ്ടി വന്നു. അതോടുകൂടി ഞാൻ വീട്ടിൽ ഒറ്റയ്ക്കായി. യഥാർത്ഥത്തിൽ ഞങ്ങളുടെ രണ്ടുപേരുടെയും ആദ്യരാത്രി നടന്നിട്ടേ ഇല്ല. ഭർത്താവ് എന്നും വിളിക്കും, ഞങ്ങൾ ഓരോന്ന് പറഞ്ഞ് സംസാരിക്കും. മുടങ്ങിപ്പോയ ആ ആദ്യരാത്രിയെ പറ്റി പറയുമ്പോൾ അദ്ദേഹം പറയും, എടി, ഞാൻ എത്രയും പെട്ടെന്ന് വീട് കണ്ടെത്താമെന്ന്. എനിക്ക് തോന്നുന്നില്ല പെട്ടെന്നങ്ങ് പുള്ളിക്കാരൻ ചെയ്യുമെന്ന്. അലക്കൊഴിഞ്ഞിട്ട് കാശിക്ക് പോകാൻ നേരമില്ല എന്ന് പറഞ്ഞുകൊള്ളൊരു ജോലിയും ഞാൻ ആദ്യമായിട്ട് കാണുകയാണ്. ഇത്രയും ബിസിയായുള്ള ഒരു ജോബ്. എന്തായാലും വല്ലാത്തൊരവസ്ഥയിലായിരുന്നു ആ സമയത്ത്. പിന്നെ എനിക്കൊന്നും ചെയ്യാനില്ലായിരുന്നു. ഭർത്താവ് വിളിക്കുമ്പോൾ സംസാരിക്കുക, വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കുക, അച്ഛനും അമ്മയുമായിട്ടൊക്കെ കൂടുതൽ ഇൻട്രാക്ട് ചെയ്യുക, ഇതൊക്കെയായിരുന്നു എൻ്റെ ജോലി. അല്ലാതെ എന്ത് ചെയ്യാനാണ്? ഇങ്ങനെയൊക്കെ ഞാൻ പറഞ്ഞുവെങ്കിലും നല്ല ദുഃഖം എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. കാരണം എൻ്റെ ഭർത്താവിനെ കണ്ടിഷ്ടപ്പെട്ടാണ് ഞാൻ കല്യാണത്തിന് സമ്മതിച്ചത്. അപ്പോൾ പുരുഷനിൽ നിന്ന് കിട്ടേണ്ട കാര്യങ്ങളൊക്കെ കിട്ടുമല്ലോ, അതും ദിവസം ദിവസം കിട്ടുമല്ലോ എന്ന പ്രതീക്ഷ തന്നെയാണ് ഞാൻ വിവാഹിതയായത്. പക്ഷേ ഇതിപ്പം തൊട്ടുകൂട്ടാൻ ഒരു അച്ചാർ പോലും ഇല്ലാത്ത അവസ്ഥയിലായിപ്പോയി. എനിക്ക് നല്ല വികാരങ്ങളുണ്ടായിരുന്നു. എല്ലാ കാര്യങ്ങളെക്കുറിച്ചും എനിക്ക് നല്ല ബോധ്യമുണ്ടായിരുന്നു. ശരിക്കും വികാരങ്ങൾ അടക്കി തന്നെയാണ് ഞാൻ ആ വീട്ടിൽ നിന്നത്. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഭർത്താവിൻ്റെ അച്ഛൻ, അങ്ങേര് അത്ര വലിയ പ്രായമുള്ള ആളൊന്നുമല്ല, ഇടയ്ക്കിടയ്ക്ക് എന്നെ ആപാദത്തോടെ ഒന്ന് ശ്രദ്ധിക്കുന്ന പോലെ നോക്കി. ഞാൻ പോകുമ്പോൾ എൻ്റെ പുറകുവശത്തൊക്കെ നോക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ഞാൻ നടക്കുന്നതും കുനിയുമ്പോഴുമൊക്കെ വല്ലാത്തൊരാകാംക്ഷയോടുകൂടി അയാൾ എത്തി നോക്കുന്നത് പല ടൈമിലും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. എന്നെ ആകെ കൂടി അടിമുടി നോക്കി പുള്ളി അങ്ങ് കോൾമയർ കൊള്ളുകയാണെന്ന് എനിക്ക് തോന്നി. അത് ശരിയായിരുന്നു. പുള്ളി ആകെ എന്നെ ഒഴിയുന്നത് ഞാൻ പലപ്പോഴും പിന്നെ കണ്ടുപിടിച്ചു. എന്തായാലും ഇത്രയും നാളെ കെട്ടിയൊരുങ്ങി നിന്നു. ഒരാൾ കല്യാണം കഴിച്ചു, ആരും ആസ്വദിച്ചിട്ടുമില്ല, ആരും തൊടാത്തൊരു കനിയായിട്ടിങ്ങനെ നിൽക്കുകയാണ്. ആ കണ്ട് ആസ്വദിച്ചോട്ടെ അങ്ങേര് എന്ന് ഞാൻ മനസ്സിൽ വിചാരിച്ചു. എനിക്കതൊക്കെ ഒരു രസമായിട്ടാണ് തോന്നിയത്. പക്ഷേ പിന്നീട് അങ്ങേരുടെ നോട്ടവും ഭാവവുമൊക്കെ ഞാനും മനസ്സിലാക്കി. ഞാനത് ആസ്വദിക്കുന്നുണ്ട്, എതിർക്കുന്നില്ല, എനിക്ക് വിയോജിപ്പില്ല എന്ന് പുള്ളിക്കാരൻ എങ്ങനെയോ മനസ്സിലായി. അങ്ങനെ ഒരു ദിവസം അമ്മായിമ്മ പറമ്പിലിറങ്ങി എന്തൊക്കെയോ കാര്യങ്ങൾ ചെയ്യുകയാണ്. കുറച്ച് പറമ്പ് ഞങ്ങൾക്കുണ്ട്. ആ സമയത്ത് എന്നെ അമ്മായിച്ചനെ വിളിച്ചു, മോളെ, ദേ എൻ്റെ കാലിൻ്റെ മുട്ടിന് മേലെ എനിക്ക് വല്ലാത്തൊരു വേദന, ഒന്ന് തടവി തരാമോ മോളേന്ന്. അപ്പം പിന്നെ ഞാൻ എന്ത് ചെയ്യാനാണ്? ഞാൻ തടവാൻ പോയി. ആ സമയത്ത് എണ്ണ പുള്ളിക്കാൻ എൻ്റെ കൈകളിൽ ഒഴിച്ചു തന്നു. ഞാനാണെങ്കിൽ അവിടെ തറയിൽ ഇങ്ങനെ പ്രത്യേക രീതിയിൽ ഇരുന്നിട്ടാണ് പുള്ളിയുടെ കാലുകളെടുത്ത് തടവാൻ തുടങ്ങിയത്. ആ സമയത്ത് എനിക്ക് മനസ്സിലായി, എൻ്റെ തടവൽ കൊണ്ട് പുള്ളിയങ്ങ് വല്ലാതെ പുളകുന്നതിനായിരിക്കുകയാണ്. ശരിക്കും മുട്ടിന് മേലെ വേദനയാണെന്ന് പറഞ്ഞത് വേറെന്തോ വേദനയാണെന്നും എനിക്ക് തോന്നി. എന്തായാലും പുള്ളി ഇങ്ങനെ തൊട്ട് കഴുകുന്നുണ്ട്, ദൈവടെയാണ് വേദന, മുകളിലേക്കാണ് വേദന എന്നൊക്കെ പറയുന്നുണ്ട്. ഈ വേദന മുട്ടുവേദന ഇല്ലെന്ന് എനിക്കപ്പോഴേ മനസ്സിലായി. സാരമില്ല, എവിടെ വരെ പോകുമെന്ന് അറിയാമല്ലോ എന്ന് ഞാൻ മനസ്സിലോർത്തു. അങ്ങനെ ഞാൻ ശരിക്കും തടവിക്കൊടുത്തു. എങ്കിലും ഞാൻ ഒന്നും പുറമേ ഭാവിച്ചില്ല. പക്ഷേ അപ്പോഴാണ് മാഡം അങ്ങേര് ഒന്നനങ്ങിയിരുന്നത്.
ആ സമയത്ത് എനിക്ക് മനസ്സിലായി, എന്നെ മനഃപൂർവ്വം കാണിക്കാൻ വേണ്ടി തന്നെയാണ് പുള്ളിക്കാരൻ വിളിച്ചത്. കാലിൻ്റെ മുട്ടിന് മുകളിലുള്ള വേദനകൾ എനിക്ക് അന്നേരം മനസ്സിലായി. ഞാനത് കണ്ണുദൃഷ്ടിക്ക് കാണുകയല്ലേ. ശരിക്കും പുള്ളി വല്ലാത്തൊരു മൂടിലാണെന്നും വികാരങ്ങൾ നുരഞ്ഞു പൊങ്ങി ഒരു ബുർജ് ഖലീഫ പോലെ ആകുന്നതും ഞാൻ കണ്ടു. ഞാൻ കാണാത്തത് കണ്ടു. ഒളികണ്ണിട്ട് നോക്കി. എൻ്റെ ഉള്ളിൽ ചെറിയ ചെറിയ വല്ലാത്ത മുകുളങ്ങൾ പൊട്ടിവിടരുന്ന പോലെ തോന്നി. പിന്നെ എനിക്കറിയാതെ ആകാംക്ഷ വർദ്ധിച്ച് എല്ലാം കണ്ടും കേട്ടും ഞാനങ്ങ് ചിരിച്ചു. അദ്ദേഹവും എന്നെ നോക്കി ചിരിച്ചു. കാര്യങ്ങളൊക്കെ മനസ്സിലായി. മരുമകൾക്ക് പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ലെന്ന് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിനും വലിയ റിലാക്സ് ആയിരുന്നു. പിന്നീട് ഒരു ദിവസം അമ്മായിയമ്മ കുറച്ചകലുള്ള ഒരു വീട്ടിൽ പോയി. അവിടെ എന്തോ നിശ്ചയമോ മറ്റോ ആയിരുന്നു. അമ്മായച്ചിനെ ഒത്തിരി നിർബന്ധിച്ച് വിളിച്ചതാണ്. പക്ഷെ പുള്ളിക്കാരൻ പോയില്ല, വയ്യ എന്ന് പറഞ്ഞ് അവിടെ ഇരുന്നു. ഞാനെന്തായാലും അടുക്കളയിൽ ആ സമയത്ത് പാത്രം കഴുകിക്കൊണ്ട് നിൽക്കുകയായിരുന്നു. ഞാനിതൊന്നും അറിഞ്ഞില്ല, അവർ രണ്ടുപേരും കൂടെ പോകുന്നതാണ് ഞാൻ വിചാരിച്ചത്. കുറേ നേരം കഴിഞ്ഞപ്പോഴുണ്ട് ആരോ പുറകിന് വന്ന് എൻ്റെ വയറ്റിൽ കൂടി ചുറ്റിപ്പിടിച്ചു. പൊടുന്നനെ ഞാൻ ഞെട്ടിപ്പോയി. ഞാൻ ആ കൈകൾ വിടർത്തി മാറ്റാൻ ശ്രമിച്ചു. പക്ഷേ അത്രയും വലിയ കാരലിമ്പിൻ്റെ കൈയാണെന്ന് എനിക്ക് മനസ്സിലായില്ല. വലിയ ബലമാണ്. അദ്ദേഹം എൻ്റെ മുടിച്ചുരുളുകളിൽ മുഖമൊളിപ്പിച്ച് പറഞ്ഞു, എന്തൊരു വാസന, ആരെയും മതിപ്പിക്കുന്ന ഗന്ധമെന്ന്. ഞാനൊന്നും മിണ്ടിയില്ല. പക്ഷേ ഞാനത് വിടുവിക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. പുള്ളി പക്ഷേ എന്നെ ഇക്ലയാക്കൊണ്ട് പറഞ്ഞു, മോളെ നിനക്ക് നല്ല താല്പര്യമുണ്ടെന്ന് എനിക്കറിയാം. നിൻ്റെ മുഖത്തുനിന്ന് ഞാനത് മനസ്സിലാക്കി. എന്തായാലും ഞാൻ ഒന്നിലധികം പെണ്ണുങ്ങളെ കണ്ടിട്ടുള്ള ഒരാളാണല്ലോ. അതുമാത്രമല്ല എൻ്റെ ചെറുപ്പം അത്രയ്ക്ക് അങ്ങോട്ട് വിട്ടുപോയിട്ടുമില്ല. പിന്നെ എൻ്റെ മോനെക്കുറിച്ച് നിനക്ക് ഞാനൊരു വാണിങ്ങി തരാം. അവന് ഈ കാര്യങ്ങളൊക്കെ താല്പര്യമാണെങ്കിലും ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റ് അവൻ്റെ ജോലിയും പണം ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഇട്ടുമൂടാൻ പണം അവനുണ്ട്. പക്ഷെ പിന്നെയും പിന്നെയും അവൻ ടെൻഷൻ അടിച്ച് അതിൻ്റെ പുറകെ പായുകയാണ്. നിനക്കെപ്പോഴും അവൻ്റെ സാമീപ്യം കിട്ടിയെന്ന് വരില്ല. അവൻ്റെ പഞ്ചാര വർത്തമാനം മാത്രമേ ഉള്ളൂ. പണം ഉണ്ടാക്കുന്നതിലാണ് അവന് കൂടുതൽ ശ്രദ്ധ. പണം നിനക്കും കിട്ടും, എനിക്കും കിട്ടും, എല്ലാവർക്കും കിട്ടും. പക്ഷേ മറ്റ് പല കാര്യങ്ങളും മോൾക്ക് മിസ് ചെയ്യുമെന്ന് പറഞ്ഞ് അയാളുടെ കൈവിരലുകൾ ശരിക്കും ഒരു മൃദുല മദാലസ രീതിയിൽ എൻ്റെ മേൽ ഇഴയുകയായിരുന്നു. ഞാനിതൊക്കെ ആസ്വദിക്കുന്നുണ്ടായിരുന്നു. സുന്ദരനും ചെറുപ്പക്കാരനുമായ എൻ്റെ ഭർത്താവിൽ നിന്നാണ് ഞാൻ ആഗ്രഹിച്ചത്. പക്ഷേ ഇദ്ദേഹത്തിന് ഇത്തിരി പ്രായം കൂടുതലാണെന്നേ ഉള്ളൂ. പക്ഷേ കരുത്തിനോ ആണത്തത്തിനോ യാതൊരു കുഴപ്പവുമില്ല. അപ്പോൾ പിന്നെ ആ ഒരു നിമിഷത്തിൽ ഞാൻ അറിയാതെ അതിലങ്ങ് അലിഞ്ഞുപോയി. അദ്ദേഹം കൈപിടിച്ച് നടന്നപ്പോൾ കൂടെ ഞാനും അങ്ങ് പോയി. എനിക്കും ആവശ്യമുണ്ടായിരുന്നു. ഇതൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണല്ലോ കല്യാണം കഴിച്ചത്. അവിടുന്നോ കിട്ടിയില്ല. ഈ പ്രായം അത്രയും സമൂഹം എന്ത് പറയും, വീട്ടുകാരെന്ത് പറയുമെന്ന് ഓർത്ത് ആരെയും പ്രേമിക്കാതെ ആരുമായിട്ടും ഒരു ബന്ധവും ഉണ്ടാകാതെ കാര്യങ്ങളൊക്കെ അറിഞ്ഞും കേട്ടും ഇങ്ങനെ ജീവിച്ചു. കല്യാണം കഴിച്ചു കഴിയുമ്പോൾ ഭർത്താവ് ഉണ്ടല്ലോ, എല്ലാ കാര്യങ്ങളും നല്ല രസമായിരിക്കുമല്ലോ എന്ന് വിചാരിച്ചു. ഇതിപ്പോൾ ഇവിടെ പണമുണ്ടാക്കാൻ പായുന്ന ഭർത്താവ്, എൻ്റെ കാര്യം തഥൈവ. ഇവിടെ ഇപ്പോൾ അത് മാറ്റണമെങ്കിൽ ഇവിടെ ഒരു പൂവം പെയ്യണം, അതെനിക്ക് കൊള്ളണം. എങ്കിൽ മാത്രമേ എൻ്റെ കാര്യങ്ങൾ ശരിയായി നടക്കുമെന്ന് എനിക്കറിയാമായിരുന്നു. നടക്കട്ടെ, ഒരു പ്രശ്നവുമില്ല. ഇത്രയും കിളന്ന് പെണ്ണായ എന്നോട് അദ്ദേഹത്തിനുണ്ടായ ആരാധനയും ആവേശവുമൊക്കെ വർണ്ണനാതീതമായിരുന്നു. ഒരു തങ്ക വിഗ്രഹത്തെ പൂജിക്കുന്നത് പോലെയാണ് അദ്ദേഹം എന്നോട് പെരുമാറിയത്. എന്നെ ഏതെങ്കിലും രീതിയിൽ എങ്ങനെയായാലും പരകോടിയിലേക്ക് എത്തിക്കാൻ വേണ്ടി ഏതറ്റം വരെയും എൻ്റെ ദാസനാകാൻ അദ്ദേഹം തയ്യാറായിരുന്നു. എനിക്ക് ആദ്യമൊക്കെ വലിയ അത്ഭുതമാണ് തോന്നിയത്. എൻ്റെ ഭർത്താവിൽ നിന്ന് ഞാൻ പ്രതീക്ഷിക്കാത്ത കാര്യം പല വീഡിയോസും ഞാൻ കണ്ടിട്ടുണ്ട്, പലപ്പോഴും എൻ്റെ കൂട്ടുകാരികളും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അവർ വർണ്ണിച്ചതിനേക്കാൾ കൂടുതൽ കലാപരമായ കഴിവുകൾ വാരി വിതറുന്ന ഒരു കലാകാരനാണ് അമ്മായപ്പൻ. ആദ്യം പ്രതീക്ഷിച്ചതിനേക്കാൾ എത്രയോ എത്രയോ ഇരട്ടി ഇരട്ടി വേഗമോഗാവേശങ്ങളാണ് എനിക്ക് കിട്ടിയത്. അതിൽ ഞാൻ സംതൃപ്തയായിരുന്നു. ആ വർഷപാദത്തിൻ്റെ വേനൽ ചൂട് ഉള്ളിൽ ഉരുക്കി തിളയ്ക്കുമ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി. ഇതിലും വലുതായി ഇനി എനിക്ക് ഒന്നും കിട്ടാനില്ല. ഇതാണിതാണ് ഞാൻ തേടിക്കൊണ്ടിരുന്ന വലിയൊരു വൻകര അവിടെ ചെന്നടിഞ്ഞു എന്ന് എനിക്ക് മനസ്സിലായി. പിന്നീട് തരം കിട്ടുമ്പോഴെല്ലാം ഞങ്ങൾ രണ്ടുപേരും സാഹചര്യമുണ്ടാക്കി. പിന്നീട് അമ്മാച്ചിന് അങ്ങ് റിസ്ക് എടുക്കാൻ തുടങ്ങി. അമ്മായിമ്മ ഉറങ്ങിക്കിടക്കുമ്പോൾ രാത്രി 1 മണിക്കും 2 മണിക്കുമൊക്കെ പുള്ളിക്കാരൻ വരാൻ തുടങ്ങി. എനിക്കും അത് വലിയൊരു ആശ്വാസമായിരുന്നു. ഞങ്ങൾ രണ്ടുപേരും ശരിക്കും അന്ന് ശ്രദ്ധിച്ചു. ശ്രദ്ധിച്ചാണ് മുന്നോട്ട് പോയത്. അമ്മായിപ്പൻ പറയും, അവൻ നിൻ്റെ കൂടെ ഇല്ല, അതുകൊണ്ട് നമ്മൾ സൂക്ഷിച്ച് പെരുമാറണം. സേഫായുള്ള ദിവസങ്ങളിൽ മാത്രം മതി, അതൊക്കെ നീ നോക്കി വെച്ചോണം. അവനിവിടെ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് രണ്ടുപേർക്കും തകർക്കാമായിരുന്നു എന്ന് പറഞ്ഞു. എന്തായാലും ആ ബന്ധം സുദൃഢമായിരുന്നു. അതിനിടയ്ക്ക് ഭർത്താവിനോട് പറഞ്ഞു, ഇവിടെ ഞാൻ വലിയൊരു വീടെടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞ് ഫോട്ടോയും വീഡിയോ ഒക്കെ അയച്ചു തന്നു മാഡം. വലിയൊരു വീട്, രണ്ടുനില വീടാണ്. എനിക്ക് തോന്നുന്നു അതിലൊരു 5 ബെഡ്റൂമെങ്കിലും ഉണ്ടെന്ന്. ഞാൻ ചോദിച്ചപ്പോൾ 5 ബെഡ്റൂമെന്നുള്ള ഊഹം ശരിയാണ്.
ഞാൻ ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് ഇത്രയും വലിയ വീടെടുത്തത്? അപ്പോൾ പുള്ളിക്കാരൻ പൊട്ടിച്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, എടി ഇതൊക്കെ ഞാൻ കല്യാണത്തിന് മുന്നേ വാങ്ങിച്ചിട്ടതാണ്. ഓ, നിങ്ങളെന്താ ആളെ വടിയാക്കാണോ? നിങ്ങൾ എന്താ പറഞ്ഞത്? കല്യാണം കഴിയട്ടെ, എന്റെ ജോലി തിരക്കൊക്കെ മാറട്ടെ, 3 മാസം കഴിയട്ടെ, 4 മാസം കഴിയട്ടെ എന്നൊക്കെയല്ലേ പറഞ്ഞത്? ഇതെന്ത് കഥയാ എന്ന് ചോദിച്ചപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞു, എന്റെ കമ്പനിയിൽ വലിയ പ്രശ്നങ്ങളുണ്ടായിരുന്നു നമ്മുടെ കല്യാണം നിശ്ചയിച്ചു കഴിഞ്ഞപ്പോൾ. അത് ഞാൻ നിന്നോട് പറയാതിരുന്നതാണ്. ഓടി ഓടി ഈ കാര്യങ്ങളെല്ലാം ഒരു കരയ്ക്ക് അടുപ്പിച്ചെങ്കിൽ മാത്രമേ എന്റെ ജോലിയാണെങ്കിൽ സേഫ് ആകൂ. നിനക്കറിയാമോ, കോടികളുടെ ബിസിനസ്സാണ് അവിടെ നടക്കുന്നത്. കല്യാണത്തിനെ കുറിച്ച് ലീവ് കിട്ടുന്ന ഞാൻ വിചാരിച്ചാണ്, പക്ഷേ എമർജൻസി ആയിട്ട് അതൊന്നും നടക്കാത്തതുകൊണ്ട് ഞാനിങ്ങി പോകുന്നു. നിന്നെ ഇവിടെ കൊണ്ട് നിർത്താൻ പറ്റുമോ? എനിക്ക് ഏതെല്ലാം രാജ്യത്ത് പോകേണ്ടതാണ് എന്ന് പറഞ്ഞ് പുള്ളിക്കാരൻ എന്നെ ആശ്വസിപ്പിച്ചു. എന്തായാലും പുള്ളിക്കാരൻ്റെ കൂടെ ഞാൻ ടൗണിലേക്ക് പോയി. അച്ഛനും അമ്മയും വരുന്നുവെന്ന് ഞാൻ ചോദിച്ചു, പക്ഷേ ഭർത്താവിന് ഒട്ടും താല്പര്യമില്ലായിരുന്നു, അവരോട് നിൽക്കട്ടെ എന്ന് തന്നെയാണ്. പക്ഷെ രണ്ടുപേരും വരുന്നില്ല, ഇടക്കിടക്കൊക്കെ വന്നേക്കാം എന്ന് പറഞ്ഞു. എനിക്ക് വല്ലാത്ത വിഷമമുണ്ടായിരുന്നു അമ്മായപ്പനെ പിരിഞ്ഞു പോകാൻ. അമ്മായപ്പനാണെങ്കിലും അതിലും വലിയ പ്രശ്നം. പക്ഷേ അങ്ങനെ നമുക്ക് പറയാൻ പറ്റുമോ? ഭർത്താവ് വിളിക്കുമ്പോൾ പോകാതിരിക്കാൻ പറ്റുമോ? അതുമാത്രമല്ല, ഞങ്ങളുടെ ആദ്യത്തെ രാവ് അല്ലെങ്കിൽ ഹണിമൂൺ ഒന്നും ശരിക്കും നടന്നിട്ടില്ല. അദ്ദേഹം ബെമ്പിൽ കൊണ്ട് നിൽക്കുകയാണ്, ഇപ്പോൾ റിലാക്സ് ആയല്ലോ. ഞാനവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ മനസ്സിൽ വിചാരിച്ചതുപോലെ തന്നെയായിരുന്നു, അമിതമായ ആക്രാന്തവും പെരുമാറ്റവും ഒക്കെയായിരുന്നു. അച്ഛൻ്റെ മകൻ തന്നെ, പക്ഷേ അച്ഛൻ്റെ ട്രിക്കുകളിൽ 10-ൽ 1 പോലും പുള്ളിക്കറിയുകയില്ല. എന്തായാലും ആ ആവേശങ്ങൾക്കൊക്കെ ഞാനൊരു കന്നിപ്പെണ്ണിനെ പോലെ പ്രതികരിച്ചു. കാരണം എനിക്കറിയാം ആണുങ്ങൾ ഏത് വശത്ത് എങ്ങനെ എപ്പോൾ വേഗത്തോടുകൂടി പോകും, എപ്പോൾ വേഗം കുറയും, എപ്പോൾ ഉണരുമെന്നൊക്കെ എനിക്ക് മനസ്സിലായിരുന്നല്ലോ. അതിൻ്റെ വലിയൊരു എൻസൈക്ലോപ്പീഡിയ തന്നെയാണ് എൻ്റെ അമ്മായച്ചൻ. പക്ഷേ ഭർത്താവിൻ്റെ ആവേശത്തിനൊക്കെ ഞാൻ വെറുതെ അഭിനയിക്കുകയായിരുന്നു. എനിക്ക് പ്രത്യേകിച്ച് ഒന്നും തോന്നിയില്ല. കുടം കമഴ്ത്തി വെച്ച് വെള്ളമൊഴിക്കുന്ന ഒരവസ്ഥയായിരുന്നു. എങ്കിലും ഞാൻ ശബ്ദസന്നാഹം മൂലം ഇടയ്ക്കിടയ്ക്ക് അയ്യോ ചേട്ടാ എന്നൊക്കെ പറഞ്ഞ് നല്ല രീതിയിൽ അഭിനയിച്ചു. കാരണം ആദ്യം തന്നെ എൻ്റെ വിവാഹ ജീവിതത്തിൽ കള്ളത്തരങ്ങളാണല്ലോ തുടങ്ങിയത്. അപ്പോൾ പിടിച്ചു നിൽക്കണ്ടേ? അതിനുള്ള എല്ലാ വഴിമരുന്നുകളും എൻ്റെ അമ്മായിച്ചിന് എനിക്ക് ഉപദേശിച്ചു തന്നിരുന്നു. അതൊക്കെ അനുസരിച്ച് ഞാനും കുറച്ച് വളഞ്ഞ വഴികളിൽ ഡോക്ടറേറ്റ് എടുത്ത ഒരു പെൺമണിയെപ്പോലെയായി. ഭർത്താവിൻ്റെ ആവേശങ്ങളൊക്കെ ഒരു മൂലയ്ക്ക് നടന്നുകൊണ്ടിരുന്നു. പക്ഷേ അവിടെ ശരിക്കും ഉത്സവ കൊടിയേറ്റൊന്നുമില്ലായിരുന്നു. പഞ്ചവാദത്തിന് മുന്നിൽ ഉടുക്ക് കൊട്ടിയാൽ എങ്ങനെ ഇരിക്കും, അതേപോലെ ഒരു എഫക്റ്റായിരുന്നു എനിക്കവിടെ ഉണ്ടായിരുന്നത്. പക്ഷേ പുറത്ത് പറയാൻ പറ്റില്ലല്ലോ. ഞാൻ വെറുതെ എന്തൊക്കെയോ കാര്യങ്ങളിൽ ഇങ്ങനെ വല്ലാത്ത അഭിനയം കാഴ്ചവെച്ച് എൻ്റെ ഭർത്താവിൻ്റെ കൂടെ കഴിഞ്ഞു. 3-4 മാസമായി കഴിഞ്ഞപ്പോൾ എനിക്ക് വല്ലാതെ ബോറടിക്കാൻ തുടങ്ങി. തിരിച്ച് എൻ്റെ വീട്ടിലൊക്കെ പോകണം, തിരിച്ച് വന്ന് അമ്മായച്ചനൊന്ന് കാണണം, അതൊക്കെ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് ഞാൻ അമ്മായച്ചനെ വിളിക്കുമായിരുന്നു ഭർത്താവില്ലാത്തപ്പോൾ. പുള്ളിക്കാരൻ എന്നോട് നല്ല ഏമണ്ടൻ കുറ്റിയേറ്റ കഥകളാണ് പറഞ്ഞത്. അത് കേട്ട് കഴിയുമ്പോൾ ഇവിടെ ആണെങ്കിലും എനിക്ക് വല്ലാത്തൊരു തുള്ളൽ തോന്നും. അത്രയ്ക്കും നല്ലൊരു മനുഷ്യനായിരുന്നു അദ്ദേഹം. എന്തിലെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറയണ്ടല്ലോ, ഫയർ വലിയൊരു ഫയർമാനാണ് അയാൾ. ഒരു ദിവസം ഞാൻ ഭർത്താവിനോട് ചോദിച്ചു, ഏട്ടാ ഞാനൊരു കാര്യം ചെയ്യട്ടെ, ഞാൻ എൻ്റെ വീട്ടിൽ 2 ദിവസം പോയി നിൽക്കട്ടെ, അത് കഴിഞ്ഞ് 10 ദിവസം ഏട്ടൻ്റെ വീട്ടിൽ പോയി നിൽക്കാം, അമ്മയും അച്ഛനെയൊക്കെ കാണാൻ എനിക്ക് കൊതിയാന്ന് പറഞ്ഞു. ആ 10 ദിവസം നിൽക്കണ്ട, നീ പോയിട്ട് പെട്ടെന്ന് ഇങ്ങനെ വാ, 2-3 ദിവസം എന്നാൽ മതി, 2 ദിവസം വെച്ച് നിന്നാൽ മതി പറഞ്ഞു. ഞാൻ പറഞ്ഞു, വേണ്ട വേണ്ട, എനിക്ക് ഏട്ടൻ്റെ വീട്ടിൽ 10 ദിവസമെങ്കിലും നിൽക്കണമെന്ന്. അതെന്തിനാണ് അവിടെ നിൽക്കുന്നത്? ഞാൻ പറഞ്ഞു, എൻ്റെ അമ്മായച്ചനും അമ്മയല്ലേ, അവരെയല്ലേ ഞാൻ കൂടുതൽ നേരം കാണേണ്ടത്. നിർബന്ധിച്ച് പറഞ്ഞപ്പോൾ ഭർത്താവ് സമ്മതിച്ചു. ഞാൻ എൻ്റെ വീട്ടിൽ 1 ദിവസം നിന്നു. അത് കഴിഞ്ഞ് ഭർത്താവിൻ്റെ വീട്ടിലേക്ക് വന്നു. എനിക്ക് അമ്മായച്ചനെ കാണാൻ തിടുക്കമായിരുന്നു. ശരിക്കും എൻ്റെ ആദ്യ ഭർത്താവായി എനിക്ക് തോന്നിയത് അമ്മായച്ചനെയാണ്. ഞാൻ വലുത് കണ്ടപ്പോഴേ പുള്ളി ആകെക്കൂടി വല്ലാത്തൊരവസ്ഥയിലാണെന്ന് എനിക്ക് മനസ്സിലായി. എന്നെ കാണാതെ തിക്കുമുട്ട് നിൽക്കുകയായിരുന്നു അദ്ദേഹം. അമ്മായിയമ്മ അങ്ങോട്ട് മാറിയപ്പോൾ എന്നെ കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു, നീ എന്താണ് ഇങ്ങോട്ട് വരാതിരുന്നത്, നീ എന്നെ മറന്നോന്ന് ചോദിച്ചു. എൻ്റെ പൊന്നച്ച, നമ്മളെന്നും സംസാരിക്കുന്ന വിഷയമല്ല ഇത്. അച്ഛനും മോനോട് പറഞ്ഞാൽ പോരെ, എടാ നിൻ്റെ ഭാര്യയെ കൂട്ടി 2 ദിവസം ഇടയ്ക്കിടെ വന്ന് നിൽക്കാൻ. എടി ഞാൻ പറയാത്തതാണോ? ഞാൻ എല്ലാ ദിവസവും പറയാം അവനോട്, നിങ്ങൾ വാ ഇവിടെ നിൽക്കുകയെന്നൊക്കെ. എനിക്ക് നിന്നെ കാണാൻ കൊതിയായിരുന്നു. എങ്ങനെയാണ്, അവനെൻ്റെ മോനാണെങ്കിലും പറഞ്ഞാൽ കേൾക്കില്ല, കമ്പനി പണം അവനെൻ്റെ മോനാണെന്ന് പോലും എനിക്കറിയില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ശരിയായിരിക്കാം, അച്ഛന് ഇത്രയും വലിയ എക്സ്പീരിയൻസ് ഉണ്ടല്ലോ, അപ്പോൾ അമ്മ ഇടയ്ക്ക് ഇവിടെ ഇങ്ങനെ വേലി ചാടിയായിരിക്കും എന്ന് പറഞ്ഞു. എന്നെ പുള്ളിക്കാരൻ അടിക്കാൻ വന്ന് പൊടി അഹങ്കാരം പറയാതെ എന്ന് പറഞ്ഞ് പുള്ളിക്കാരൻ വളരെ സന്തോഷവാനായി. അന്ന് രാത്രിയും അമ്മായമ്മ ഉറങ്ങി കഴിഞ്ഞപ്പോൾ വന്നു. അന്നത്തെ ആവേശം ഒരു പ്രത്യേക ആവേശമായിരുന്നു. ശരിക്കും പിരിഞ്ഞിട്ട് ഒന്നിക്കുമ്പോഴില്ലേ വല്ലാത്ത പുതിയ പുതിയ ട്രിക്കുകൾ പരീക്ഷിക്കാൻ നമുക്ക് ആവേശം വരില്ലേ, അത്തരമൊരാവേശമായിരുന്നു അന്ന്. അന്ന് ആ കളരിയിൽ കൂടുതൽ അടവുകൾ ഞാൻ പഠിച്ചെന്ന് തോന്നുന്നു. വളരെ വളരെ ആസ്വാദകരമായിരുന്നു ആ നിമിഷങ്ങൾ. ആ 10 ദിവസം കഴിഞ്ഞപ്പോൾ ഭർത്താവ് പറഞ്ഞു, വാ ഇവിടെ ഇനി അവിടെ നിൽക്കണ്ടെന്ന്. ഞാൻ പറഞ്ഞു, ഒരു 10 ദിവസം കൂടെ ഞാൻ നിൽക്കട്ടെ, അച്ഛനെ അമ്മയൊക്കെ ഒന്ന് ശുശ്രൂഷിച്ചിട്ട് വരാമെന്ന്. ഓ നിനക്ക് അത്ര വലിയ ആത്മാർത്ഥമൊന്നും വേണ്ട, ഭർത്താവ് പറഞ്ഞ അനുസരിക്കുമെന്ന് പറഞ്ഞ് എന്നോട് വഴക്കിട്ടു. ഞാൻ പറഞ്ഞു, ഏട്ടാ പ്ലീസ് ഞാനൊരു 4 ദിവസം കഴിഞ്ഞ് വരാമെന്ന്.
അപ്പോൾ പുള്ളിക്കാരൻ പറയും, വേണ്ട വേണ്ട, നിൻ്റെ അച്ഛനോട് അമ്മയെ ഞാൻ വിളിച്ച് പറയും, നീ എപ്പോഴും അവിടെ പോയി നിൽക്കുകയാണ്, എന്നെ നോക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞു. അതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ ഗതി കെട്ട് തിരിച്ചുപോയി. കാര്യം എൻ്റെ ഭർത്താവിനെ നന്നായി അനുസരിക്കണം എന്നാണ് എൻ്റെ അച്ഛനും അമ്മയും പറഞ്ഞിട്ടുള്ളത്. ഭർത്താവ് പറഞ്ഞത് മാത്രം കേട്ടാൽ മതി എന്നുള്ള രീതിയിലാണ് എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ പോക്ക്. അപ്പോൾ എൻ്റെ അച്ഛനോടും അമ്മയോടും ഭർത്താവ് വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് വലിയൊരു ഇഷ്യൂ ആകും. അപ്പോൾ ഞാൻ അമ്മയോടും അച്ഛനോടും പറഞ്ഞു, ഞാൻ നാളെ പോകണം കേട്ടോ. അമ്മായിച്ചിന് അത് കേട്ട് കഴിഞ്ഞപ്പോൾ വല്ലാതെയായി. അങ്ങനെ അന്ന് രാത്രി വീണ്ടും ഞങ്ങൾ ഒന്നിച്ച് എല്ലാം കഴിഞ്ഞിരിക്കുമ്പോൾ അദ്ദേഹം ചോദിച്ചു, നമ്മളിനി എന്ത് ചെയ്യും? ഞാൻ പറഞ്ഞു, എനിക്കെന്ത് ചെയ്യണമെന്ന് അറിയില്ല അച്ഛാ, അച്ഛൻ എന്തെങ്കിലും വഴി കണ്ടിട്ടുണ്ടോ? അപ്പോൾ അമ്മായിച്ചൻ പറഞ്ഞു, എനിക്കും നീ ഇല്ലാതെ പറ്റില്ല മോളെ, നമുക്ക് എന്തെങ്കിലും ഒരു വഴി ഉണ്ടാക്കാം. അങ്ങനെ പിറ്റേ ദിവസം ഞാൻ അവിടെ നിന്ന് പോന്നു. ഞാൻ വീട്ടിലെത്തിയിട്ടും കുറച്ച് വഴക്കുണ്ടാക്കിയത് കൊണ്ട് ഭർത്താവ് എന്നെ മൈൻഡ് ചെയ്തില്ല, ഭയങ്കര ബിസിയായിരുന്നു. എന്നാൽ വൈകുന്നേരമായപ്പോഴേക്കും ഭർത്താവിൻ്റെ മൂടങ്ങ് ആദ്യം മാറി. പിന്നെ കുറേ ദിവസം കാണാതിരുന്ന് ഒന്നിക്കുന്നൊരു ആവേശമില്ലേ, അത് നല്ല രീതിയിൽ തകർപ്പനായിരുന്നു. അതോടുകൂടി ഭർത്താവിന് ആശ്വാസമായി. പക്ഷേ എനിക്ക് അദ്ദേഹവുമായിട്ട് യാതൊരു താല്പര്യം ഉണ്ടായിരുന്നില്ല. കാരണം എൻ്റെ മനസ്സ് നിറയെ അമ്മായിച്ചനായിരുന്നു. ഞാൻ അദ്ദേഹത്തിന് മുന്നിൽ ഇതെല്ലാം ആസ്വദിക്കുന്നതായി അഭിനയിച്ചു. എൻ്റെ ഭർത്താവും അതൊക്കെ വിശ്വസിച്ചു. അദ്ദേഹത്തിന് എല്ലാ കാര്യങ്ങളും ഓക്കെ അല്ലേ, അതുകൊണ്ട് എനിക്ക് അതിൽ പ്രശ്നങ്ങളൊന്നുമില്ല. ജസ്റ്റ് അഭിനയം കാഴ്ചവെച്ചാൽ മതി, അദ്ദേഹവും സംതൃപ്തൻ, ഞാൻ സംതൃപ്തൻ എന്നുള്ള ചിന്ത കൊണ്ട് പുള്ളിക്കാരന് സംശയത്തിനിടെ നൽകുന്ന ഒരു കാര്യങ്ങളും ജീവിതത്തിലില്ലായിരുന്നു. അങ്ങനെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ മുന്നോട്ട് പോയി. ഒരു ദിവസം രാവിലെ ഞാൻ നോക്കിയപ്പോഴുണ്ട് ഭർത്താവ് ജോലി കറങ്ങാൻ നേരത്ത് അമ്മായിപ്പിനതാ ഗേറ്റും തുറന്നു വരുന്നു. എനിക്ക് വലിയ സന്തോഷമായി. എന്നെ കണ്ടു കഴിഞ്ഞപ്പോൾ ഓളം വിട്ടുന്ന വികാരങ്ങൾ എൻ്റെ കൺമുന്നിൽ തന്നെ എനിക്ക് കാണാൻ കഴിഞ്ഞു. അത്രയ്ക്ക് സൂക്ഷ്മമായി ഞാൻ അദ്ദേഹത്തെ നിരീക്ഷിക്കുകയായിരുന്നു. എന്തായാലും അദ്ദേഹം പെട്ടെന്ന് തന്നെ ജോലിക്ക് പോയി. അച്ഛന് നീ നല്ലൊരു ഊണുണ്ടാക്കി കൊടുക്ക്, നന്നായിട്ട് ശ്രദ്ധിക്കണേ, അച്ഛാ ഇവിടെ എത്ര കാലം വേണമെങ്കിൽ നിന്നു എന്നൊക്കെ പറഞ്ഞു. പക്ഷേ അച്ഛൻ അന്നേരം ഒന്നും മിണ്ടിയില്ല. പിന്നീട് അമ്മായിച്ചിന് ഞാൻ മാത്രമായല്ലോ. പുള്ളിക്ക് ഊണും വേണ്ടായിരുന്നു, ചായം വേണ്ടായിരുന്നു. ഒരു ചായ ഇടാൻ പോലും എന്നെ സമ്മതിച്ചില്ലെന്നേ. ഗേറ്റ് കഴിഞ്ഞ് അദ്ദേഹം അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോൾ പ്രധാന വാതിലും പൊട്ടി. ഞങ്ങൾ ബെഡ്റൂമിലേക്ക് ഒറ്റ ഓട്ടമായിരുന്നു. ഇത്രയും നാൾ തീർക്കാനുള്ളതൊക്കെ തീർക്കണ്ടേ, എന്താ പറയുക, കിട്ടാനുള്ളത് കിട്ടിയെങ്കിലേ, കിട്ടണ സന്തോഷമാകുമെന്ന് കിട്ടില്ലേ, അതേ അവസ്ഥയായിരുന്നു. എങ്കിലും ഇപ്പോൾ ശരിക്കും നല്ല കാലാവസ്ഥയാണ്. ഭർത്താവ് രാവിലെ ജോലിക്ക് പോകും, വൈകുന്നേരം വരും. പുളി കൻപകലെല്ലാം ബിസിയാണ്, ഇങ്ങോട്ടേക്ക് വിളിക്കുക പോലുമില്ല, ഒട്ട് വരികയുമില്ല. ഭർത്താവിൻ്റെ അച്ഛനും ഞാനും മാത്രമായി ആ വീട്ടിൽ. പകൽ അദ്ദേഹത്തിൻ്റെ ലീലാവിലാസങ്ങളിൽ ഞാൻ മുഴുകിയിരിക്കും. ഞങ്ങൾ ഉച്ചയ്ക്ക് ഹോട്ടലിൽ നിന്നൊക്കെയാണ് ഫുഡ് വരുത്തി കഴിക്കുന്നത്, ഒന്നും വീട്ടിലുണ്ടാക്കില്ല. അതൊക്കെ വൈകുന്നേരം ആകുമ്പോഴാണ് എന്തെങ്കിലും തുടങ്ങുക. ഫുഡും മറ്റ് വീട്ടിലെ കാര്യങ്ങളും ചെയ്യാൻ പോയി കഴിഞ്ഞാൽ ഒരു കാര്യങ്ങളും നടക്കില്ലല്ലോ. എന്തോ അറിയില്ല, വല്ലാത്തൊരു ആവേശമായിരുന്നു. എല്ലാ സമയത്തും ഞങ്ങൾക്ക് ഒന്നിച്ചിരിക്കാൻ അത്രയ്ക്കും അത്രയ്ക്കും ഒരു ത്വരയുണ്ടായിരുന്നു മാഡം. അത് ഒട്ടും ഞങ്ങൾ മാറ്റിവെച്ചില്ല. എല്ലാം ഞങ്ങൾ പ്രാവർത്തികമാക്കി, സ്വായത്തമാക്കി മുന്നോട്ട് പോയി. ഇതെല്ലാം വളരെ സ്വർഗീയ നിമിഷങ്ങളായിരുന്നു എനിക്ക്. ഇതിലൊരു തടസ്സമുണ്ടാകുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചതല്ല. അമ്മായിച്ചിന് ഇവിടെ നിൽക്കാൻ നല്ല താല്പര്യമുണ്ട്. അങ്ങനെയൊക്കെ സംസാരിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ വെറുതെ അമ്മായിമ്മയെ വിളിച്ച് പറഞ്ഞു, അമ്മേ അച്ഛനിവിടെ താമസിക്കാൻ വലിയ ഇഷ്ടമാണ്, അമ്മയോട് ഇനി പോരൂ, ഇവിടെ ഇഷ്ടംപോലെ റൂമൊക്കെ ഉണ്ടല്ലോ, നമുക്ക് രണ്ടോ മൂന്നോ മാസം ഇവിടെ നിൽക്കാം, ഇടയ്ക്കിടയ്ക്ക് വീട്ടിലേക്ക് പോയാൽ മതിയെന്ന്. അത് കേട്ടതോടുകൂടി അമ്മായിമ്മ പറഞ്ഞു, ഇല്ലില്ല, ഞാൻ ഈ വീടും പറമ്പ് വിട്ട് എങ്ങോട്ടും വരില്ല, ഇവിടെ പല കാര്യങ്ങളുണ്ട്, എനിക്കിവിടെ വിളക്കത്തിക്കുക വേണം, നിങ്ങൾ പണമുള്ളവരെ എന്ത് വേണമെങ്കിലും കാണിച്ചോ, അങ്ങനെ ഇവിടെ തന്നെ നിന്നോട്ടെ, എനിക്കിവിടെ പ്രശ്നമൊന്നുമില്ല, ഞാൻ എൻ്റെ മോളെ വിളിച്ച് കിടത്തിക്കോളാമെന്ന് പറഞ്ഞു. ശരിയാണ്, പുള്ളിക്കാരുടെ മകൾ ഒരാൾ 1 കിലോമീറ്റർ അപ്പുറത്താണ് താമസിക്കുന്നത്. 2 ആൺമക്കളുമുണ്ട്, അവർ വന്ന് കൂട്ടുകിടന്നോളും, അല്ലെങ്കിൽ ആരെങ്കിലും വന്നോളും, പ്രശ്നമൊന്നുമില്ല. അതുമാത്രമല്ല, അമ്മായിമ്മയ്ക്ക് അമ്മായിപ്പനെ ഒട്ടും ആവശ്യവുമില്ല. അമ്മായിപ്പനെ തുറന്നു പറഞ്ഞു, ഞങ്ങൾ തമ്മിൽ യാതൊരു ബന്ധവുമില്ല, അവൾക്ക് ഞാൻ പോകുന്നത് അത്രയ്ക്കും ഇഷ്ടമാണ്. അത് ഒരു കണക്കിന് ഉർവശി ശാപം ഉപകാരം എന്നുള്ള നിലയിൽ നമുക്ക് രണ്ടുപേർക്കും ഒന്നിച്ച് സ്വർഗത്തിലേക്ക് പോകാമല്ലോ എന്ന് പറഞ്ഞു. ഞാനും പറഞ്ഞു, അതാ അച്ഛാ നല്ലതെന്ന്. ഭർത്താവിന് പ്രശ്നമൊന്നുമില്ല അച്ഛനോട് താമസിക്കുന്നതിൽ, പക്ഷേ പ്രൈവസി പോകുമോ എന്നൊരു സംശയം പുള്ളിക്കാരനുണ്ടായിരുന്നു. അതൊക്കെ ഞാൻ അമ്മായിച്ചോട് ഷെയർ ചെയ്തു. പുള്ളി പറഞ്ഞു, അതൊന്നും ഒരു പ്രശ്നമില്ല, അവൻ വരുമ്പോഴേ ഞാൻ TV യോ മറ്റോ നോക്കിയിരുന്നോളാം, അല്ലെങ്കിൽ തന്നെ അവൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് തമ്മിൽ എന്താ കാര്യം, നമുക്ക് വേറെ ടൈമുണ്ടല്ലോ എന്ന് പറഞ്ഞു. പുള്ളിക്കാരനത് വിദഗ്ധമായി മാനേജ് ചെയ്തുകൊണ്ട് ഹസ്ബൻഡിന് യാതൊരു പ്രശ്നവുമില്ലായിരുന്നു. അച്ഛനിവിടെ ഉള്ളത് നല്ലത് എന്നുള്ള രീതിയിലായി പിന്നീട് കാര്യങ്ങൾ. അങ്ങനെ ഞങ്ങൾ തമ്മിലുള്ള 7-ാം സ്വർഗം എപ്പോഴും അവിടെ തുറന്നു കിടന്നു. അങ്ങനെ ഏകദേശം 1 വർഷം പോയി കാണും മാഡം. 2 വർഷമൊക്കെ കഴിഞ്ഞിട്ട് മതി കുട്ടികളെന്നുള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ പോളിസി. എനിക്കാണെങ്കിൽ അതിലൊന്നും ഒട്ടും താല്പര്യവുമില്ലായിരുന്നു. കുറേ കാലം നല്ല എൻജോയ്മെൻറ്റ് വേണമല്ലോ എന്ന് വിചാരിച്ചു. ഞാനും അമ്മാച്ചനും കൂടി ഇത്
ചർച്ച ചെയ്യും. കാരണം രണ്ട് പുരുഷന്മാർ എൻ്റെ ജീവിതത്തിലുണ്ടല്ലോ, അതുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരും ശ്രദ്ധിക്കണം. എങ്കിൽ മാത്രമേ ഇതിനിടയ്ക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കുള്ളൂ. ഇങ്ങനെ എല്ലാ കാര്യങ്ങളും ശുഭകരമായി മുന്നിട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഒരു ദിവസം അദ്ദേഹത്തിൻ്റെ കുഞ്ഞമ്മയെ മകനും കൂടി വന്നത്. മകനെ അവിടെ കോളേജിൽ ചേർക്കാൻ വന്നതാണ്. എന്തായാലും ഭർത്താവിന് പ്രിയപ്പെട്ട ആളാണ് കുഞ്ഞമ്മ. സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ കുഞ്ഞമ്മ പൂങ്കണ്ണീർ ഒലിപ്പിക്കാൻ തുടങ്ങി. ഭർത്താവ് മരിച്ചു പോയതാണ്. മോനെ ഒന്നുമില്ലടാ, ഇവനെ ഹോസ്റ്റലിലൊക്കെ നിർത്തി പഠിപ്പിക്കാനുള്ള കാശൊന്നുമില്ല, പിന്നെ ഞാൻ ഒത്തിരി കഷ്ടപ്പെടുകയാണ് എന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ ഭർത്താവ് പറഞ്ഞു, അതൊരു കുഴപ്പമില്ല, അവനെ ഞാൻ പഠിപ്പിച്ചോളാം, ഹോസ്റ്റലിൽ നിൽക്കണ്ട, അവൻ ഇവിടെ നിന്നോട്ടെ, ഈ വീട്ടിൽ ഇഷ്ടംപോലെ മുറിയുണ്ട്, അവൻ മുകളിലെ ഒരു മുറിയിൽ താമസിച്ചോട്ടെ എന്ന് പറഞ്ഞു. എനിക്കത് ഒട്ടും ഇഷ്ടമായില്ല. ഭർത്താവ് എന്തിനങ്ങനെ ചാടി കയറി വാഗ്ദാനം കൊടുക്കാൻ പോയി എന്ന് ഞാൻ ഓർത്തു. എന്നോട് ചോദിച്ചു, നിനക്ക് പ്രശ്നമൊന്നുമില്ലല്ലോ എന്ന്. എങ്ങനെയാണ് പ്രശ്നമുണ്ടെന്ന് പറയുക, ഞാനൊന്നും മിണ്ടിയില്ല. പക്ഷെ ഞാൻ ഒരു കാര്യം പറഞ്ഞു, മോനെ ഉച്ചകളത്തെ ഫുഡ് നീ എവിടുന്നെങ്കിലും കഴിക്കണം, എനിക്ക് രാവിലെ ചോറൊന്നുണ്ടാക്കി തരാൻ പറ്റില്ല എന്ന് പറഞ്ഞു. കാരണം വീട്ടിൽ ലഞ്ച് വെക്കുന്നൊരു പരിപാടി ഞങ്ങൾക്കില്ല. ഭർത്താവ് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾക്ക് അതിന് സമയമില്ലല്ലോ. ഞങ്ങളെപ്പോഴും പുറത്തുനിന്ന് വരുത്തിയാണ് കഴിക്കുന്നത്. പിന്നെ മിക്കവാറും ദിവസങ്ങളിൽ ഭർത്താവ് ഞങ്ങളെ പുറത്തു കൊണ്ടുപോകും. ഭർത്താവിന് അതറിയാം, കാരണം എനിക്ക് ഒത്തിരി കറികളും കൂട്ടാനൊക്കെ വെക്കാൻ മടിയാണെന്നുള്ളത്. പുള്ളിക്കത് പ്രശ്നവുമില്ല, പുറത്തുനിന്നുള്ള ഫുഡാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം. അങ്ങനെയൊക്കെ കഴിയുമ്പോൾ ഭർത്താവ് പറഞ്ഞു, കുഴപ്പമില്ല, നിനക്ക് അതിന് മെസ്സ് അറേഞ്ച് ചെയ്ത് തരാം, നീ ഇഷ്ടമുള്ളപ്പോൾ അവിടെ പോയി കഴിച്ചാൽ മതി, ഒരു ചേച്ചിയുടെയാണ് എനിക്കറിയാമെന്ന് പറഞ്ഞ് കോളേജിൻ്റെ അടുത്ത് അത് അറേഞ്ച് ചെയ്ത് കൊടുത്തു. അങ്ങനെ കഴിയുമ്പോൾ അവനിപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കിട്ടിയില്ലെങ്കിലും അവിടെ പോയി കഴിക്കാം. ചെക്കൻ മിക്കവാറും 5 മണിയാകുമ്പോഴേക്കും വീട്ടിൽ വരും. രാവിലെ ഒരു 8 മണിയാകുമ്പോൾ ഇറങ്ങുകയും ചെയ്യും. കാണാൻ വെളുത്ത് തൊടുത്ത് പൗരിഷ്ടമുള്ള ഒരാളാണ്. വയസ്സ് ഇത്രയേ ഉള്ളെങ്കിലും അവന് നല്ല രീതിയിൽ താടിയും മീശയും ദേഹത്ത് രോമങ്ങളും ഒക്കെയുണ്ട്. എല്ലാം ഷേപ്പ് ചെയ്ത് അതീവ ഭംഗിയായിട്ടാണ് നിർത്തിയിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു മോഡലിംഗ് ഒക്കെ ചെയ്യാനാണ് അവൻ്റെ ഉദ്ദേശമെന്ന്. എന്തായാലും എല്ലാവരും തമ്മിൽ നല്ല സൗഹൃദമായിരുന്നു. എന്ന് വെച്ച് അവൻ അവൻ്റെ സോണിൽ നിന്ന് ഞങ്ങളുടെ അടുത്തേക്ക് വന്ന് അധികം ഒന്നും മിണ്ടാറില്ല. അവൻ എപ്പോഴും മുകളിലത്തെ മുറിയിലാണ്. പഠിക്കുകയാണോ വേറെന്ത് ചെയ്യാണോന്ന് അറിയില്ല. എന്തായാലും വീട്ടിൽ വന്ന ശേഷം അവൻ്റെ ലോകത്തിൽ അവൻ മുഴുകിയിരുന്നു. അതെനിക്കൊരു ആശ്വാസമായിരുന്നു. ദൈവമേ, ഞങ്ങൾ തമ്മിലുള്ള കാര്യങ്ങളിലൊന്നും അവൻ ഇൻ്റർഫിയർ ചെയ്യില്ലല്ലോ. അതല്ലെങ്കിലും ഭർത്താവിന് ഇഷ്ടമല്ല ഞങ്ങൾ തമ്മിലിരിക്കുമ്പോഴൊക്കെ ആരെങ്കിലും വന്ന് വലിയ രീതിയിൽ സഹകരിക്കുന്നൊന്നും. അതൊക്കെ അവനും അറിയാൻ തോന്നും. അങ്ങനെ അവൻ അഡ്ജസ്റ്റ് ചെയ്തു, എൻ്റെ അമ്മായിപ്പിനും അഡ്ജസ്റ്റ് ചെയ്തു. അതുകൊണ്ട് ആ വീട്ടിൽ യാതൊരു പ്രശ്നവുമില്ലായിരുന്നു. ഭർത്താവിൻ്റെ ആ സ്വഭാവം അനുസരിച്ച് അവരെല്ലാം പെരുമാറി. അതുകൊണ്ട് സന്തോഷം നിറഞ്ഞ ഒരു ജീവിതം തന്നെയാണ് പിന്നീട് ഉണ്ടായത്. ഇതിനിടയ്ക്ക് ചെക്കൻ ഒരു ദിവസം അവിടെ നിന്ന് തീരെ ചെറിയൊരു ഷോർട്സും ഇട്ട് ചെടിക്ക് വെള്ളം ഒഴിക്കുകയാണ്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവൻ ചെയ്തോളും. അമ്മായിച്ചൻ ഞാനും സെറ്റൗട്ടിലിരിക്കുകയാണ്. അമ്മായിച്ചൻ എന്നോട് രഹസ്യമായിട്ട് പറഞ്ഞു, നോക്കടി ഈ ചെക്കനെന്ന് ആണവില്ലേ, എല്ലാം കാണാമല്ലോ എന്ന്. ഞാൻ അപ്പോഴാണ് ശ്രദ്ധിച്ചത്. അമ്പോ ദൈവമേ, ഞാനങ്ങ് ഞെട്ടിപ്പോയി. പക്ഷേ എൻ്റെ ഞെട്ടൽ അമ്മായിപ്പൻ കണ്ടുപിടിച്ചു. എടീ നിനക്കെന്ത് തോന്നും, ഒരു മോഹമുണ്ടെന്ന് തോന്നലോ. ഞാൻ പറഞ്ഞു, പോ, എനിക്കങ്ങനൊന്നുമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അമ്മായിപ്പൻ പറഞ്ഞു, സൂക്ഷിക്കണം, അവൻ കത്തിക്കയറുന്ന പ്രായമാണ്, നീ ഇങ്ങനെ വെടിമരുന്ന് പോലെ നിൽക്കുകയാണ് എന്നൊക്കെ പറഞ്ഞ് കളിയാക്കി. അപ്പോൾ ഞാൻ അമ്മായിച്ചോട് പറഞ്ഞു, വെറുതെ എന്നെ എനിക്ക് കയറ്റണ്ട, എനിക്ക് ഈ കമ്പപ്പുരക്കാരൻ മാത്രം മതിയെന്ന്. അങ്ങനെയൊക്കെ പറഞ്ഞെങ്കിലും പിന്നീട് ചില ട്വിസ്റ്റുകൾ സംഭവിച്ചു മാഡം. ഒരു ദിവസം ഈ ചെക്കൻ നേരത്തെ വന്നു, ഞങ്ങളത് അറിഞ്ഞതേയില്ല. ഞങ്ങൾ രണ്ടുപേരും റിലാക്സ്ഡ് ആയിട്ട് അവിടെ ഇരിക്കുകയായിരുന്നു. ഞങ്ങളുടെ റൂമിലൊക്കെ ഞങ്ങൾ അത്ര വലിയ ശ്രദ്ധയൊന്നും കൊടുക്കാതാണ് ഇരിക്കുന്നത്. ഇവനും ഭർത്താവും അങ്ങനെയൊന്നും വരികയില്ലല്ലോ. അവൻ വന്നാലും മുൻവശത്തെ മുറി തുറന്ന് അകത്തേക്ക് കയറിപ്പോകും. അന്ന് ശബ്ദമൊന്നും ഉണ്ടാക്കാതെ ഈ ചെക്കൻ എവിടുന്ന് വന്നാണ് ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ കണ്ടുപിടിച്ചെന്നറിയില്ല. അങ്ങനെ ഒരു ദിവസം സുപ്രഭാതത്തിൽ അമ്മായിച്ചൻ ടൗണോട്ടെങ്ങാണ്ട് പോയേക്കാണേ. ഞാൻ വീട്ടിലിരിക്കുകയാണ്. എൻ്റെ ബെഡ്റൂമിലിരുന്ന് ഞാൻ തുണിയോ മറ്റോ അടുക്കി വെക്കുകയാണ്. അപ്പോൾ ഇവൻ വന്നു. ഇവനെന്ന അവധി ദിവസമാണ്. ഞാൻ ചോദിച്ചു, എന്താടാന്ന്? അല്ല ചേച്ചി, ചേച്ചിയോട് എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ടെന്ന്. ഞാൻ പറഞ്ഞ് ചോദിച്ചോളൂ, ചേച്ചി ഈ വീഡിയോ ഒന്ന് കാണൂന്ന്. ഞാൻ കൊണ്ടുവാ എന്ന് പറഞ്ഞ് അവൻ്റെ വീഡിയോ പ്ലേ ചെയ്ത് കണ്ടു. അയ്യോ, ഞാനങ്ങ് ഞെട്ടിപ്പോയി. ഈ ചെക്കൻ ജനലിൽ കുടങ്ങാണ്ട് വിദഗ്ധമായി പിടിച്ചിരിക്കുകയാണ്. ഞാനും അമ്മായപ്പനും തമ്മിലുള്ള വളരെ വളരെ ഇൻറ്റിമേറ്റായുള്ള ദൃശ്യങ്ങൾ, സംസാരങ്ങൾ, അതും HD മികവോടെ എന്ന് പറയുന്ന പോലെ അവൻ പകർത്തി വെച്ചിരിക്കുകയാണ്. ഏറ്റവും നല്ല ക്ലാരിറ്റി ഉള്ള ഒരു ഹൈ എൻഡ് മൊബൈലാണ് അവനുള്ളത്. അത് വെച്ചാണ് അവൻ പകർത്തിയിരിക്കുന്നത് കൊണ്ട് യാതൊരു സംശയത്തിനും ഇടയില്ല. ഇത് മോർഫ് ചെയ്താണെന്നൊന്നും പറയാൻ പറ്റില്ല. ഞാൻ ചോദിച്ചു, നീ എന്ത് തോന്നിയസാണ് കാണിച്ചത്? അപ്പോൾ അവൻ പറഞ്ഞു, എനിക്ക് തോന്നിയിരുന്നു നിങ്ങൾ തമ്മിൽ എന്തൊക്കെയോ കണക്ഷൻസ് ഉണ്ടെന്ന്. അത് ഞാനിങ്ങനെ അനലൈസ് ചെയ്യുമായിരുന്നു. എൻ്റെ സംശയം ശരിയാണോന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒത്തിരി ദിവസങ്ങളിൽ ഞാൻ ട്രൈ ചെയ്തു. അവസാനമാണ് എനിക്കൊരു അസുലഭമായി തുറന്ന അവസരം കിട്ടിയത്. അന്ന് ഞാൻ റെക്കോർഡ് ചെയ്താ, നിനക്ക് എന്തിനു കേടാ, നീ എന്തിനാ ഇങ്ങനെ ചെയ്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ അവൻ പറയുകയാണ്, സ്വന്തം അമ്മായപ്പനുമായി ഒരു മരുമകളും ഒരു ബന്ധമുണ്ടാക്കാൻ പാടില്ല. ചേട്ടൻ
ചേച്ചിയുടെ കാര്യത്തിൽ വലിയ പോസസീവാണ്, ചേട്ടനെ കാണിക്കാൻ വേണ്ടി തന്നെയാണ് ഞാനിത് ചെയ്തത് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, മോനെ പ്ലീസ് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്ത് നീ എൻ്റെ ജീവിതം നശിപ്പിക്കരുതെന്ന്. അപ്പോൾ അവൻ എന്നോട് ചോദിച്ചു, ചേച്ചി ഈ ചെയ്യുന്നതൊക്കെ ശരിയാണെന്ന് ചേച്ചിക്ക് തോന്നുന്നുണ്ടെന്ന്. ഞാൻ പറഞ്ഞു, ശരിയും തെറ്റുമെന്നും എനിക്കറിയില്ല, പക്ഷേ എൻ്റെ ഏറ്റവും നല്ല ഇണയായി എനിക്ക് തോന്നിയത് എൻ്റെ അമ്മായപ്പനെയാണ്. അത് സംഭവിച്ചു പോയതാണ്, എന്താണെന്ന് എനിക്കറിയില്ല, പക്ഷേ നീ ഒരിക്കലും ഞങ്ങളെ ഇങ്ങനെ ദ്രോഹിക്കരുതെന്ന് പറഞ്ഞു. അപ്പോൾ അവൻ എൻ്റെ ചുമലിക്കൈ വെച്ചുകൊണ്ട് പറഞ്ഞു, ഞാൻ ദ്രോഹിക്കാൻ വേണ്ടിയിട്ടല്ല ഇതെടുത്തത്, പക്ഷേ ഈ ഒരു ദൃശ്യം ഞാൻ ഒരു 1000 വട്ടമെങ്കിലും കണ്ടു കാണും, ആ സമയത്തെല്ലാം എനിക്ക് മോഹമുണ്ട്. ഇത് ചേട്ടനെ കാണിക്കണമെന്നാണ് ഞാൻ വിചാരിച്ചത്, പക്ഷേ കണ്ടു കഴിഞ്ഞപ്പോഴാണ് ചേച്ചിയുടെ സൗന്ദര്യം എൻ്റെ മനസ്സിൽ കുടിയേറിയത്. എനിക്കപ്പോൾ തോന്നിയ ഒരു കാര്യം ഞാൻ പറയാം, എന്തിനാണ് ഞാൻ ചേട്ടനെ കാണിക്കുന്നത്? അതിൻ്റെ കാര്യമില്ല. അതുമാത്രമല്ല, എന്തിനാണ് ഞാൻ മാറി നിൽക്കുന്നത്? എനിക്ക് ചേച്ചിയെയും വേണം. കാരണം ഇവരെ രണ്ടിനേക്കാളും ചേച്ചിയുടെ ഭർത്താവിനേക്കാളും ചേച്ചിയുടെ അമ്മാച്ചിനേക്കാളും കൂടുതൽ ചെറുപ്പം എനിക്ക് സൗന്ദര്യം എനിക്കുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഏറ്റവും നല്ല രീതിയിലാണ് ഞാൻ എൻ്റെ ഗ്ലാമറും ബോഡിയും ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അങ്ങനെയാകുമ്പോൾ ചേച്ചിക്ക് എന്നെ സ്വീകരിക്കാൻ എന്താണ് മടി? ഞാനെന്തിനാണ് മാറി നിൽക്കുന്നത്? എനിക്കും ചേച്ചിയോടത്തുള്ള നിമിഷങ്ങൾ ഇഷ്ടമാണ്. അതിനുവേണ്ടി തന്നെയാണ് പിന്നീട് ഈ വീഡിയോ ചേച്ചിയെ കാണിക്കാമെന്ന് ഞാൻ വിചാരിച്ചെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, നീ ഒരു കൊച്ചു ചെറുക്കനാണ്, എനിക്ക് പറ്റിയതിന് അബദ്ധമാണ് എൻ്റെ അമ്മയച്ചനുമായി ഉണ്ടായ സാഹചര്യം മൂലം എന്ന് പറഞ്ഞു. അപ്പോൾ അവനോട് പറഞ്ഞു, എന്ത് സാഹചര്യമാണെങ്കിലും ആ സാഹചര്യം ഒരിക്കൽ കൂടി റിപ്പീറ്റ് ചെയ്താൽ എന്താണ് കുഴപ്പം? എന്നോട് ചേച്ചിക്ക് വിരോധമുണ്ടോ എന്നൊക്കെ ചോദിച്ചു. പക്ഷേ ആ നിമിഷത്തിൽ ഞാൻ പതറിപ്പോയിരുന്നു. എന്ത് ചെയ്യണമെന്ന് അറിയില്ല. അവൻ കൈവച്ച് കഴിഞ്ഞാൽ പിന്നെ പൂർത്തിയാക്കാതെ മാറില്ലെന്ന് എനിക്കറിയാമല്ലോ, ആണുങ്ങളുടെ സ്വഭാവം അങ്ങനെയാണ്. അങ്ങനെ അവൻ്റെ കരവിരുദ്ധകളും ഞാൻ അനുഭവിക്കേണ്ടി വന്നു. ഇതിപ്പം വല്ലാത്തൊരു കുരുക്കാണല്ലോ, അതിൽ നിന്ന് കര കയറണം എന്ന് വിചാരിച്ച് മാത്രമാണ് ഞാൻ അവനോട് അടുത്ത് പെരുമാറിയത്. ആയിക്കോട്ടെ, എൻ്റെ ഭർത്താവിൻ്റെ അടുത്ത് പെരുമാറുന്ന പോലെ തന്നെ ഒരഭിനയം കാഴ്ചവെക്കാം എന്ന് ഞാൻ വിചാരിച്ചു. പക്ഷേ ഇതങ്ങനെയായിരുന്നില്ല. അമ്മായപ്പനും എൻ്റെ ഭർത്താവും തരാത്ത വേറെന്തൊക്കെയോ അനുഭൂതികൾ എനിക്കിവിടെ നിന്ന് കിട്ടി. പിന്നീട് എനിക്കൊരു കാര്യം മനസ്സിലായി, എല്ലാ അനുഭവങ്ങളും തികച്ചും വ്യത്യസ്തമാണ്. ഒന്നിനോട് നമുക്ക് ഒന്നും ഉപമിക്കാൻ പറ്റില്ല. അത്രയും വിചിത്രമായതും വർണ്ണിക്കാനാവാത്തതുമായ കാര്യങ്ങളാണ് ഇതിന് പിന്നിലുള്ളത്. അനുഭവിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് ഒന്നിലോ രണ്ടിലോ മൂന്നിലോ അടങ്ങാൻ പറ്റില്ലെന്ന് അന്ന് എനിക്ക് മനസ്സിലായി. ശരിക്കും എല്ലാം മറിഞ്ഞുകൊണ്ട് തന്നെ എൻ്റെ മനസ്സ് പതറിപ്പോവുകയായിരുന്നു. ഒരു വീടിനുള്ളിൽ തന്നെ 3 ആണുങ്ങൾ, അതിൽ എനിക്ക് തെറ്റു തോന്നാത്ത ഒരവസ്ഥയിലേക്ക് ഞാൻ എത്തിപ്പെട്ടു. പിന്നെ ഒന്നും ചെയ്യാനില്ലായിരുന്നു, ടൈം മാനേജ്മെൻറ്റ് മാത്രം. ഭർത്താവ് വരുമ്പോൾ ഭർത്താവ്, അമ്മായിച്ചനുള്ളപ്പോൾ അമ്മായിച്ചൻ, പിന്നെ ചെക്കൻ്റെ കാര്യങ്ങൾ എല്ലാ ദിവസങ്ങളിലുമില്ല, ഇടയ്ക്കിടയ്ക്ക് മാത്രം. അവനറിയാമല്ലോ ഭർത്താവ് അമ്മായിച്ചനും ഉണ്ടെന്ന്. അവൻ ഒത്തിരി അഡ്ജസ്റ്റ് ചെയ്തു. അങ്ങനെ 3 പേർക്കും ഞാനൊരു ഇണയും തുണയും സഖിയുമായി പാലരുവിയിൽ പൊങ്ങിക്കുളിക്കുകയായിരുന്നു. അത് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ നാളുകളായിരുന്നു. ഇതെല്ലാം കഴിഞ്ഞ് വരുമ്പോഴാണ് ഭർത്താവ് പറഞ്ഞത്, ഇപ്പോഴെന്തായാലും നമുക്കൊരു കുട്ടി ഉണ്ടാകാനുള്ള സമയമായി, ഇനിയിപ്പോൾ ഡേറ്റും കാര്യങ്ങളും ഒന്നും നോക്കണ്ടാന്ന്. അതെനിക്കൊരു സൗകര്യമായി മാഡം. അപ്പോൾ എനിക്ക് ചെക്കനുമായിട്ട് കൂടുതൽ അടുക്കാൻ പറ്റി, എൻ്റെ അമ്മായിപ്പനുമായിട്ട് കൂടുതൽ അടുക്കാൻ പറ്റി. മാഡം ഇത് വായിച്ചു കഴിഞ്ഞ് എന്നെ വഴക്ക് പറയുമായിരിക്കും, അല്ലെങ്കിൽ കേൾക്കുന്നവർ വിശ്വസിക്കില്ലായിരിക്കും 3 ആണുങ്ങളെ ഞാൻ ഒരു ദിവസം മാനേജ് ചെയ്തെന്ന്. പക്ഷെ അങ്ങനെയല്ല, അതിലും കൂടുതൽ ത്വരകൾ എൻ്റെ മനസ്സിലുണ്ട്. എനിക്ക് അതിലും കൂടുതൽ ആളുകളെ മാനേജ് ചെയ്യാൻ പറ്റും തോന്നും മാഡം. അത്രയ്ക്കും അധികം എനിക്ക് ഇത്തരം കാര്യങ്ങളോട് താല്പര്യം കൂടിയിരുന്നു. അതിന് എൻ്റെ ശരീരവും സജ്ജമായിരുന്നു. ഒരിക്കൽ പോലും എനിക്ക് ബോറടിയോ ക്ഷീണമോ ഒന്നും തോന്നിയിട്ടില്ല. ആരെന്ത് പറഞ്ഞാലും കുട്ടിക്ക് വേണ്ടിയിട്ടുള്ള പ്രയത്നങ്ങൾ തുടർന്നുകൊണ്ടിരുന്നു. എന്തായാലും ഇതിനിടയ്ക്ക് കൊറോണ വന്നു കഴിഞ്ഞപ്പോൾ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ കഴിഞ്ഞ മാസമാണ് മാഡം ഗർഭിണിയാണെന്നുള്ള നഗ്ന സത്യം തിരിച്ചറിയുന്നത്. എല്ലാവർക്കും ആഹ്ലാദമായിരുന്നു. ഭർത്താവിനും ഭർത്താവിൻ്റെ അമ്മയ്ക്കും എൻ്റെ വീട്ടുകാർക്കും അമ്മായിച്ചനും അവനും എല്ലാം. പക്ഷേ ഞാനാണിപ്പോൾ ഞെട്ടിയിരിക്കുന്നത്. കാരണം ഈ 3 പേരുമായിട്ടും എനിക്ക് സജീവമായ ബന്ധങ്ങളുണ്ട്. ഭർത്താവിനെ ഉറക്കിക്കിടത്തി ഞാൻ ചെക്കൻ്റെ മുറിയിൽ പോകാറുണ്ട് പകൽ സമയത്ത്. അമ്മായിച്ചൻ, ഇങ്ങനെ പല രീതിയിലുള്ള ബന്ധങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഇതാരുടെ കുഞ്ഞാണെന്ന് എനിക്ക് സത്യമായിട്ടും അറിയില്ല. സന്തോഷത്തിന് പ്രത്യേകിച്ച് കുറവൊന്നുമില്ലെങ്കിലും എനിക്ക് ചെറിയൊരു പ്രശ്നമുണ്ട്, ഒരു ഭയം. ഇനി കുട്ടി ഉണ്ടായിക്കഴിയുമ്പോൾ ശരിക്കും അമ്മായിച്ചൻ്റെയോ അല്ലെങ്കിൽ ഈ ചെക്കൻ്റെയോ മുഖം വരുമോ മാഡം? അങ്ങനെയൊക്കെ ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ സംശയിക്കാനൊരു സാഹചര്യം ഉണ്ടാകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. ചില സമയത്തോർക്കും എൻ്റെ ഭയം ലോജിക്കില്ലാത്തതാണെന്ന്. എങ്കിലും ചില സമയത്ത് നല്ല ഭയമുണ്ട്. മാഡം ഇതിനൊരു മറുപടി തരാമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ പറയുന്ന പോലെ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്കറിയാം, പിന്നെ തീരെ ചെറുപ്പത്തിൽ ഇത് ആരുടെ കുട്ടിയാണെന്ന് നമുക്കറിയാനൊന്നും പറ്റുകയില്ല, അത് വേറൊരു കാര്യം. ആക്ച്വലി നിങ്ങളിവിടെ സേഫാണ്, കാരണം ഈ 3 ആണുങ്ങളും ഒരേ രക്തബന്ധമുള്ളവരാണ്.
കാരണം അമ്മായിയച്ഛൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊച്ചിൻ്റെ മുത്തശ്ശനായിട്ട് വരുമല്ലോ. ആ മുത്തശ്ശൻ്റെ ചായ പേരക്കുട്ടിക്ക് വരാൻ എന്താ കുഴപ്പം? ഒരു കുഴപ്പമില്ല, ഈസി. അപ്പോൾ പിന്നെ ഭർത്താവിന് എന്താ പ്രശ്നം? അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല. സ്വന്തം അച്ഛൻ്റെ ചായ സ്വന്തം മകന് വന്നു അല്ലെങ്കിൽ മകൾക്ക് വന്നു എന്ന് പറഞ്ഞിട്ട് ആരെങ്കിലും കംപ്ലൈൻറ്റ് പറയുമോ? ഇല്ല, അവിടെ നിങ്ങൾ രക്ഷപ്പെട്ടു പോയി. പിന്നെ മറ്റേ എന്ന് പറയുമ്പോഴേക്കും കുഞ്ഞമ്മയുടെ മകനാണ്, ഭർത്താവിൻ്റെ കുഞ്ഞമ്മയുടെ മകൻ. അവനെന്ന് പറഞ്ഞാലും ഭർത്താവിൻ്റെ ഫാമിലി തന്നെയാണ്. അപ്പോൾ കുഞ്ഞമ്മയുടെ രൂപമോ അല്ലെങ്കിൽ ആ ഫാമിലിയുടെ രൂപമോ വന്നു കഴിഞ്ഞാൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആരും സംശയിക്കേണ്ട കാര്യമില്ല. പക്ഷേ കുട്ടിയുടെ അച്ഛനെന്ന് പറയുന്ന ഈ കുഞ്ഞമ്മയുടെ മകന് പ്രത്യേകമായ ഒരു രൂപവും ഭാവവും ഒക്കെ ഉണ്ട്. കുഞ്ഞു വളർന്നു വരുമ്പോൾ അതേ രീതിയിലൊക്കെ തോന്നുകയാണെങ്കിൽ ചിലപ്പോൾ ആർക്കെങ്കിലും സംശയം തോന്നിയേക്കാം, നമുക്കറിയില്ല. അത് വിദൂരമായ ഒരു കാര്യമാണ്. പിന്നെ കുട്ടികൾക്ക് അച്ഛൻ്റെയോ അമ്മയുടെയോ അല്ലെങ്കിൽ മുത്തശ്ശൻ്റെയോ മുത്തശ്ശിയുടെയോ അല്ലെങ്കിൽ അടുത്ത ബന്ധുക്കളുടെയോ ചായയൊക്കെ വരാം. അതുമാത്രമല്ല, അതൊന്നും വരണം നിർബന്ധമില്ല. കുടുംബത്തിലെ ആറോ ഏഴോ തലമുറകളിന് മുന്നുള്ള ആളുകളുടെ ജീനുകളൊക്കെ ഇങ്ങനെ കൈമാറ്റം ചെയ്യപ്പെടുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അവരുടെ ചായയൊക്കെ വരാം. രോഗങ്ങൾ പോലും അങ്ങനെ നമ്മളുടെ പാരമ്പര്യമായിട്ടുള്ള ഏതെങ്കിലും ഒരാളിൽ നിന്ന് നമ്മളിലേക്ക് വരാം, തലമുറകൾ കൈമാറി വരാം. ഈ തലമുറയിൽ കണ്ടില്ലെങ്കിൽ അടുത്ത തലമുറയിലായിരിക്കും കാണുന്നത്. അപ്പം അങ്ങനെ ചായ വെച്ചിട്ട് ആർക്കും ആരെയും ഒന്നും പറയാൻ പറ്റുകയില്ല. നിങ്ങളുടെ കാര്യത്തിൽ അത് സേഫാണ്. അപ്പോൾ ഇതൊക്കെ വേണമെങ്കിൽ ഒരു കൈവിട്ട കളിയാണെന്ന് പറയാം. പിന്നെ ഈ കഥയിലെ നായകൻ എന്ന് പറയുമ്പോൾ ഇതൊക്കെ ഈസിയായിട്ട് കാണുന്ന ആളാണ്. കാര്യം ഇതിൻ്റെ ഒരു രസം അവർ പിടിച്ചു പറ്റിയെന്നാണ് പറയുന്നത്. അപ്പം പിടിച്ചു പറ്റിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിൽ നിന്ന് പിന്മാറാൻ പറ്റില്ല. പക്ഷേ എന്തെങ്കിലും റിസ്ക് ഉണ്ടെങ്കിൽ അത് മാനേജ് ചെയ്ത് പോകുക എന്നുള്ളൊരു ഉപദേശം നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഈ കഥ വായിച്ചാലും താഴെ വന്നിട്ട് പറയും ഇത് യഥാർത്ഥ സംഭവമല്ല, ഇത് നടന്ന കഥയല്ല, ഇങ്ങനെ നടക്കുകയില്ലെന്ന് പറയും. ആയിക്കോട്ടെ, നടക്കണ്ട, നടന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നു മാത്രം നിങ്ങൾ വിചാരിക്കുക, ഇത് കഥയാണെന്ന് വിചാരിച്ചോളൂ. അപ്പോൾ എല്ലാ കഥയുടെ അടിയിൽ വന്നിട്ട് ഇത് സാങ്കല്പികമായ കഥയാണ്, ഇത് കള്ളക്കഥയാണെന്ന് പറയേണ്ട കാര്യമില്ല. നിങ്ങളങ്ങ് വിശ്വസിച്ചോളൂ, ഇത് സാങ്കല്പികമായ കഥയാണെന്ന് തന്നെ വിശ്വസിച്ചോളൂ. അങ്ങനെ വിശ്വസിച്ചെന്ന് പറഞ്ഞാലും ഇത് മനുഷ്യർക്കിടയിൽ നടക്കുന്ന കഥയായിട്ടല്ലേ പറഞ്ഞത്, അല്ലാതെ ആമസോൺ കാട്ടിൽ രണ്ട് സിംഹങ്ങൾ തമ്മിലുള്ളതോ പുലിയായിട്ട് തമ്മിലുള്ളതോ ഒന്നും അല്ലല്ലോ. അപ്പോൾ തീർച്ചയായിട്ടും മനുഷ്യർക്കിടയിൽ എന്ത് വേണമെങ്കിലും വിചിത്രമായ കാര്യങ്ങൾ നടക്കാം. അങ്ങനെ നടന്നാൽ നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് എന്നുള്ളത് പറയുക. പിന്നെ പലപ്പോഴും പല കഥകളിലെയും ആളുകളെ കണക്ട് ചെയ്ത് തരാമെന്ന് ആൾക്കാർ ചോദിച്ചിട്ടുണ്ട്. ഒരിക്കൽ പോലും ആ ആളുകൾ നമ്മളോട് മറ്റൊരാളെ കണക്ട് ചെയ്യണം അല്ലെങ്കിൽ വേറൊരാളെ എൻ്റെ ജീവിതത്തിലേക്ക് ആവശ്യമുണ്ട്, മാഡം സഹായിക്കണം എന്ന് പറഞ്ഞിട്ടില്ല. അങ്ങനെ ആരെങ്കിലും പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത്തരം ആളുകളുടെ മെയിലുകളൊക്കെ നമുക്ക് വെളിപ്പെടുത്താം. ഇതുവരെ ആരും അങ്ങനെ പറഞ്ഞിട്ടില്ല. അവർക്ക് ഈ സോഷ്യൽ മീഡിയയിൽ അവരുടെ കഥകളാണെങ്കിലും ഭാവനകളാണെങ്കിലും യഥാർത്ഥ ജീവിതമാണെങ്കിലും ഒരു പേരും ഇല്ലാതെ അഡ്രസ്സും ഇല്ലാതെ എല്ലാം വ്യാജമായിട്ടുള്ള പേരിൽ ഒന്ന് വായിച്ച് കേൾക്കുക, അതിന് നമ്മളെക്കൊണ്ട് പറ്റാവുന്ന ഒരു മറുപടി കൊടുക്കുന്നത് കേൾക്കുക, ഇത്രയൊക്കെ ഉള്ളൂ. അത്രയൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. ആളുകളെ തമ്മിൽ കണക്ട് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരാളുടെ പേഴ്സണൽ വിവരങ്ങൾ അല്ലെങ്കിൽ ഒരു സ്വകാര്യത നമ്മൾ മറ്റുള്ളവരുടെ മുന്നിൽ റിവീൽ ചെയ്താൽ അല്ലെങ്കിൽ കണക്ട് ചെയ്ത് കൊടുക്കപ്പെട്ടാൽ അല്ലെങ്കിൽ അത് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പിന്നീട് അത് എൻ്റെ നേരെ തന്നെയായിരിക്കും പ്രശ്നങ്ങൾ ഉണ്ടാക്കുക. ഇവള് സോഷ്യൽ മീഡിയയിൽ ഇരുന്നിട്ട് എന്തിനാണ് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചെയ്യുന്നത്? സോഷ്യൽ മീഡിയയിൽ ലക്ഷക്കണക്കിന് ഫോളോവേഴ്സ് ഉള്ള ലക്ഷക്കണക്കിന് രൂപ ഉണ്ടാക്കുന്ന എല്ലാവർക്കും മാതൃകയായുള്ള ആളുകളും ദമ്പതികളും ഒക്കെ ഒരു സുപ്രഭാതത്തിൽ മറ്റുള്ളവർക്ക് പരിഹസിക്കാനുള്ള ആളുകളായിട്ട് മാറുകയാണ്. കാര്യം അവർ പുറത്തു പറയുന്ന കാര്യങ്ങളല്ല അകത്ത് ഇൻബോക്സിൽ നടക്കുന്നത്. അപ്പോൾ അവർ അതിൽ കൂടി പല കാര്യങ്ങളും അവർക്ക് പണമുണ്ടാക്കാനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രയോജനം ഉണ്ടാക്കാനുള്ള കാര്യങ്ങൾ നടത്തും. എല്ലാ ആൾക്കാരും അങ്ങനെ ചിന്തിക്കാറുണ്ട് സോഷ്യൽ മീഡിയ കൊണ്ട്. കാര്യം നമ്മുടെ ഇൻബോക്സ് ആരും കാണുന്നില്ലല്ലോ, അല്ലെങ്കിൽ മെയിലുകൾ അതൊന്നും ആരും കാണുന്നില്ലല്ലോ. അപ്പോൾ കാര്യങ്ങളെല്ലാം ഇങ്ങനെ നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുമ്പോഴായിരിക്കും എന്തെങ്കിലും ഒരു വിവാദം ഉണ്ടാകുകയും പിന്നെ അത് വലിയ പ്രശ്നം ഉണ്ടാകുകയും ഇതിലെല്ലാം ഇടപെടുന്ന ആൾക്കാർ നാണം കെട്ട് പോവുകയും ചെയ്യുന്ന രീതിയാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ എന്തിനാണ് അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നതെന്ന് ഞാൻ പിന്നോട്ട്, റിസ്ക് ആണ്. കാരണം നമ്മളിതൊക്കെ രസിപ്പിക്കാൻ വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾ പിന്നീട് എല്ലാവർക്കും തലവേദനയാകാറുണ്ട്. അപ്പോൾ ഈ ഒരു ചാനൽ തുടങ്ങിയിട്ട് കുറേ വർഷങ്ങളായി. അപ്പോൾ തുടങ്ങിയ സമയത്ത് ഞാനിങ്ങനെ ഓർത്തു കുറേ കഥകൾ, ഏറ്റവും നല്ല കഥകൾ, കുറച്ചുകൂടി നല്ല കണ്ടൻ്റ് ഉള്ള കഥകൾ പറഞ്ഞിട്ട് അത് വിറ്റ് കുറച്ച് പൈസ കിട്ടിക്കഴിഞ്ഞാൽ ചാരിറ്റി പ്രവർത്തനങ്ങൾ നടത്താം. അതൊക്കെ ഞാൻ ശരിക്കും ചെയ്തിട്ടുണ്ട്. ആദ്യത്തെ കുറച്ച് കാലം ഏകദേശം എനിക്കത് ഒരു 4-5 മാസം ചെയ്തെന്ന് തോന്നുന്നു. കൊറോണ കത്തി നിൽക്കുന്ന സമയത്താണ്. അന്ന് ഒത്തിരി പേർക്ക് സഹായം ചെയ്യാൻ കഴിഞ്ഞെങ്കിലും പിന്നീട് അത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റാത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെയും വിമർശിക്കാൻ ആളുണ്ടായിരുന്നു. അതുമാത്രമല്ല, നമ്മൾ സഹായം ചെയ്യുന്ന ചില ആൾക്കാരെയൊക്കെ അതിൻ്റെ അക്കൗണ്ട് നമ്പരൊക്കെ കണ്ടുപിടിച്ച് അവരോട് എന്താണ് അവളും നിങ്ങളും തമ്മിലുള്ള ബന്ധം, എന്താണ് നിങ്ങളവിടെ കാണിക്കുന്നത് എന്നുള്ള രീതിയിലൊക്കെ. അപ്പം മാന്യമായിട്ട് ജീവിക്കുന്നവർക്ക് അതൊരു അപമാനമാണ്. നമ്മളവരെ സഹായിക്കാൻ ശ്രമിക്കുന്നതാണ് അല്ലെങ്കിൽ അവരുടെ സംഘടനയിലേക്ക് കൊടുക്കുന്നതാണ്. അതിനുപോലും പ്രശ്നങ്ങളുണ്ടായി. ഇപ്പോൾ ഓഡിയോ സ്റ്റോറീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇൻ്റർനെറ്റിൽ നിന്ന് വാങ്ങുന്നതാണ്. അതേപോലെ തന്നെ ഒരു കാര്യം ക്രിയേറ്റ് ചെയ്യാന്നാണ് ഞാനും വിചാരിച്ചത്. പക്ഷേ അതും മറ്റുള്ളവർക്കൊരു ഇഷ്യൂ ഉണ്ടാകുമ്പോൾ നമ്മൾ തുടരുന്നതിൽ കാര്യമില്ലല്ലോ. അതുകൊണ്ടാണ് കഥ നിർത്തിയത്. കഴിഞ്ഞ ദിവസം മുതൽ കുറേ ആൾക്കാർ എന്നോട് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, ചേച്ചി ചേച്ചി പാൽപായസം കണ്ടു.
ചേച്ചി, സെലിൻ്റെ ട്യൂഷൻ ക്ലാസ് കണ്ടോ എന്നൊക്കെ ചോദിച്ച് കുറേ അധികം മെയിലുകൾ വരുന്നു. എനിക്ക് ആദ്യമൊന്നും മനസ്സിലായി, എന്താണ് ഈ പാൽപായസം, എന്താണ് സെലിൻ്റെ ട്യൂഷൻ ക്ലാസ്? ഒരു പിടിയും കിട്ടിയില്ല. പിന്നീടാണ് എനിക്ക് മനസ്സിലായത്, OTT പ്ലാറ്റ്ഫോമിൽ ഇറങ്ങിയിട്ടുള്ള മൂവികൾ സീരീസാണ്, വെബ് സീരീസ് പോലുള്ള കാര്യങ്ങളാണ്. പക്ഷേ അതിനകത്ത് ഈ പറഞ്ഞതുപോലെ മുതിർന്നവർക്ക് കാണാനുള്ള കണ്ടൻറ്റാണ്. പണ്ട് കാലത്തുണ്ടായിരുന്ന തിയേറ്ററിലൊക്കെ ഉള്ള പടങ്ങളില്ലേ, ഈ കിന്നാരത്തുമ്പി പോലുള്ള പടങ്ങളൊക്കെ വെബ് സീരീസായിട്ട് വന്നു കഴിഞ്ഞാൽ എങ്ങനെയിരിക്കും? അതേ സെയിം തന്നെ ഇവിടെ മലയാളത്തിൽ ഇപ്പോൾ കൊണ്ടുവന്നതിലുള്ള ഒന്ന് രണ്ട് മൂവീസാണ് അല്ലെങ്കിൽ വെബ് സീരീസാണ് ഈ പാൽപായസവും സെലിൻ്റെ ട്യൂഷൻ ക്ലാസ്സും ഒക്കെ. അത് കണ്ടിട്ടുള്ളവരായിരിക്കാം ഇത് കേൾക്കുന്നവരിൽ കൂടുതൽ പേരും. ഒരു 80% ആൾക്കാരും അത് കണ്ടിട്ടുണ്ടാവാം, അല്ലാത്തവർ കണ്ടിട്ടില്ല. ഞാനും അത് അറിഞ്ഞു കഴിഞ്ഞപ്പോഴാണ് എന്താണ് പിള്ളേരെ എന്നൊക്കെ നമ്മുടെ കൂടെ ഉള്ളവർ ചോദിച്ചപ്പോഴാണ് അവർ പറഞ്ഞു ചേച്ചി ഇതൊക്കെയാ കഥ. അപ്പോൾ ഞാനും എൻ്റെ ഒരു കൂട്ടുകാരുണ്ട്, അവളും കൂടെ ചേർന്ന് ചർച്ച ചെയ്ത് ഞങ്ങൾ രണ്ടുപേരും കൂടി ഈ സാധനം ഒന്ന് കണ്ടു നോക്കി. അപ്പോഴാണ് മനസ്സിലായത് ഈ പെണ്ണുങ്ങളും അങ്ങനെയുള്ള ആൾക്കാർക്കും ആണുങ്ങൾക്കും ഒക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ അഭിനയിക്കാൻ ഈ ഇടക്കാലത്തൊക്കെ വലിയ പ്രശ്നങ്ങളുണ്ടായിരുന്നു. പക്ഷേ ഇപ്പം ആർക്ക് പ്രശ്നങ്ങളൊന്നുമില്ല, അതിൽ അഭിനയിക്കാനൊക്കെ തയ്യാറായിട്ട് ആണുങ്ങളും പെണ്ണുങ്ങളും മുന്നോട്ട് വരികയാണ്. മെയിൻ സ്ട്രീമിലുള്ളതിനേക്കാൾ കൂടുതൽ എന്താ പറയുക, ആ ഒരു ഓപ്പണപ്പായിട്ടാണ് അവിടെ ചിത്രീകരിച്ചിരിക്കുന്നത്. എന്തായാലും വല്ലാത്തൊരു അത്ഭുതം തന്നെ. കാര്യം പഴയ കാലത്താണ് നമ്മളിങ്ങനെ തലയിൽ മുണ്ടിട്ട് തിയേറ്ററിൽ പോയിരുന്ന് കണ്ട ആ ഒരു വിറ്റോ എന്നാണ് പറയുന്നത്. ആ അതേപോലുള്ള കാര്യങ്ങൾ അതിപ്പോൾ തിരിച്ചു വന്നിരിക്കുകയാണ്. ഒരു കണക്കിന് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു കാര്യമാണ്. എന്തിനാണ് മനുഷ്യരിങ്ങനെ ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് ജീവിക്കുന്നത്? അതിന് കാര്യമില്ല. ഇതൊരു കലയായിട്ട് കരുതിയാൽ മതി. എതിർക്കുന്നവരും ഉണ്ടാകും. എന്തായാലും നിങ്ങൾ സെലിൻ്റെ ട്യൂഷൻ ക്ലാസ്സും പാൽപ്പായസും ഒക്കെ കണ്ടോ? അതിൻ്റെ അഭിപ്രായം എന്താണെന്ന് പറയൂ, ഞാനും കേൾക്കട്ടെ.